പാലക്കാട് എ കെ ജിയും ഇ കെ നായനാറും പ്രതിനിധീകരിച്ച മണ്ഡലം 2019 ഒഴിച്ചു നിർത്തിയാൽ തുടർച്ചയായി 6 തവണ ഇടതുമുന്നണി വിജയിച്ച മണ്ഡലം. ഇക്കുറി അത് തിരിച്ചുപിടിക്കാനായി സംസ്ഥാനത്തെ തലമുതിർന്ന CPM നേതാവിനെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മുൻ പാലക്കാട് എം പി കൂടിയായ എ വിജയരാഘവൻ, എന്തുകൊണ്ട് താങ്കൾക്ക് പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്യണം? ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇടതുപക്ഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വഹിക്കുന്ന ഗുണപരമായ ഇടപെടലുണ്ട്. ആ ഗുണപരമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ താല്പര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും സാധാരണ മനുഷ്യന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷം ശക്തിപ്പെടുക എന്നത് അതിപ്രധാനമാണ്. വിശേഷിച്ചും നമ്മുടെ ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയ്ക്കും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സാമൂഹ്യ തുല്യതയ്ക്കും ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു കാലമാണിത്. അവിടെ പാവങ്ങൾ കൂടുതൽ ദരിദ്രരാകുന്നു എന്ന സാഹചര്യം നിലനിൽക്കുന്നു. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങൾ തീവ്രവർഗീയത ഉൾപ്പെടെ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ മതനിരപേക്ഷതയും അതോടൊപ്പം മാനുഷികമായ ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന അത് പരിഹരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിന് വലിയ ചുമതല. കേന്ദ്രത്തിൽ BJP സർക്കാരിനെ താഴെയിറക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലാണ് കേരളത്തിലെ രണ്ട് മുന്നണികളും നിൽക്കുന്നത്. ദേശീയ തലത്തിൽ അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കോൺഗ്രസിനാണ് എന്നുള്ള വാദമാണ് UDFഉം കോൺഗ്രസും ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് മറിച്ച് വേണം എന്ന് പറയുന്നത്? ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന ഒരു BJP ഇതര രാഷ്ട്രീയ ഘടന, ആ രാഷ്ട്രീയ ഘടനയിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. അവിടെ ആ അത്തരമൊരു രാഷ്ട്രീയ ഘടനയുടെ ഉറപ്പിൽ ഏറ്റവും പ്രധാനം വ്യക്തതയുള്ള രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം BJPയെ ദേശീയ രാഷ്ട്രീയ ഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിനെ തടയാൻ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമാണ്. ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഘട്ടത്തിൽ മറ്റെല്ലാ മതനിരപേക്ഷ പാർട്ടികളെയും BJPക്കെതിരായി ഒന്നിപ്പിക്കാൻ സാധിക്കേണ്ട, അതിന്റെ ഭാഗമായിട്ട് 1989 മുതലുള്ള രാഷ്ട്രീയ ഘടനയിൽ ആ ഒരു ശ്രമം കാണാൻ കഴിയും. BJPക്ക് അധികാരത്തിൽ എത്താതിരിക്കാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ ഇടതുപക്ഷം നിർണായകമായ എണ്ണം പാർലമെന്റിലുണ്ടായപ്പോൾ ആ ശ്രമത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയണ്ടായി. ആ ഒരു റോളല്ല കോൺഗ്രസ് വഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്തത ആ കാര്യത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ചാഞ്ചാട്ടമുള്ള രാഷ്ട്രീയമാണ്. കേരളത്തിലെ കോൺഗ്രസ് അല്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സംഘപരിവാറുമായിട്ടും BJPയായിട്ടൊക്കെ വളരെ അടുപ്പം പ്രകടിപ്പിക്കുന്നവരും ഒരേ ആ സ്വരത്തിൽ സംസാരിക്കുന്നു. ഈ രാഷ്ട്രീയം പറയുമ്പോൾ പ്രധാനമായും UDF ഉന്നയിക്കുന്ന ആരോപണം VP സിംഗ് സർക്കാരിനെ BJPയുമായി ചേർന്നാണ് പുറത്തുനിന്ന് പിന്തുണച്ച് കോൺഗ്രസ് സർക്കാരിനെ ഒഴിവാക്കാൻ ശ്രമിച്ചത്, 1st UPA സർക്കാരിനെ സഹായിച്ചെങ്കിൽ ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചതും ഇതേ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക എന്നുള്ള ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. VP സിംഗ് ഗവൺമെന്റിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടായി. ഞങ്ങൾ അതിലൊരു കണ്ടീഷനാണ് വെച്ചിരുന്നത്. ഞങ്ങളെ കണ്ടീഷൻ സപ്പോർട്ട് BJPക്ക് മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു. ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ VP സിംഗിനെ പിന്തുണച്ചത്. VP സിംഗ് BJPക്കും ഞങ്ങൾക്കും മന്ത്രിസ്ഥാനം തരാൻ തയ്യാറായിരുന്നു. ഞങ്ങൾ വെച്ച നിബന്ധന BJPക്ക് മന്ത്രിസ്ഥാനം കൊടുക്കരുത്, ഞങ്ങൾ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നില്ല. അവിടെ ഒരു റോള് വഹിക്കുന്നുള്ളൂ, അതൊരു പോസിറ്റീവ് റോളാണ്. അതല്ല ആ മന്ത്രിസഭയോട് ആ മന്ത്രിസഭയെ താഴെയിറക്കാൻ BJPയുടെ ഒപ്പം ഒരുമിച്ച് കൈകോർത്ത് മനോഹരമായി വോട്ട് ചെയ്ത പാർട്ടിയാണ് ആര്, കോൺഗ്രസ്. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അത് മറക്കരുത്, അതുകൂടി കൂട്ടി ചോദിക്കണം. ഏത്, നമ്മളവരെ പിന്തുണച്ചു എന്ന ചോദ്യത്തോടൊപ്പം കോൺഗ്രസും BJPയും കൈകോർത്ത് പിടിച്ചത് മറന്നിട്ടില്ലല്ലോ എന്നും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ട്. പക്ഷേ ചോദ്യം തെറ്റില്ല. മറ്റേ UPA സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ളതാണോ കേരളത്തിനുള്ള തീരുമാനവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. UPA സർക്കാരിന്റെ പ്രശ്നത്തിൽ നമ്മൾ കണ്ടത് UPA സർക്കാരിന് അൺകണ്ടീഷണൽ സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തു, അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആർക്കാണ് സപ്പോർട്ട് കൊടുത്തത്? കോൺഗ്രസിനാണ്. എന്തിനാ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത്? കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത് പിന്നെ BJP വരാതിരിക്കാനാണ്. BJP വരാതിരിക്കാൻ ഞങ്ങൾ കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നു. കോൺഗ്രസ്
അതിന്റെ ഒരു റെസിപ്രോക്കൽ ജസ്റ്റർ എന്ന നിലയ്ക്ക് സ്വീകരിക്കേണ്ട ഒരു നിലപാട് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പൊതു നിലപാട് ആ പാർട്ടിക്ക് പരിക്കേൽക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഗവൺമെന്റ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോ നമ്മുടെ പാർട്ടിയുടെ ബേസിക്സിന് നമുക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് നിലപാട് സ്വീകരിക്കേണ്ടി വരും. വളരെ അതിന്റെ അവസാന ഘട്ടം വരെ നമ്മൾ പിന്തുടർത്ത് പോകണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യു പി എ ഗവൺമെന്റിന്റെ വിശ്വാസപ്രമേയ ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് എടുത്തൊരു പ്രസംഗമുണ്ട്, ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് പറഞ്ഞു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു. എനിക്കിപ്പോ ഫ്രീഡം, ഐ ഗോട്ട് ഫ്രീഡം ഔട്ട് ഓഫ് ലെഫ്റ്റ് എന്നാ പറഞ്ഞു. ഔട്ട് ഓഫ് ലെഫ്റ്റിന്റെ ഫ്രീഡം കിട്ടി അഞ്ചു കൊല്ലം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോ അതിന്റെ ഔട്ട്പുട്ട് എന്താ? പത്തു കൊല്ലത്തെ നരേന്ദ്രമോദി വരണാണ്. അത് നമ്മൾ മറക്കരുത്. സി അഞ്ചു കൊല്ലം ഞങ്ങള് പിന്തുണ പിൻവലിച്ചോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റിനേക്കാൾ പ്രസക്തിയുണ്ട്. ഞങ്ങളെ പിന്തുണ പിൻവലിച്ചതിന് ശേഷമുള്ള മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനത്തിന്റെ ഗുണഭോക്താവാരാണ് ബി ജെ പിയാണ്. അതന്നെയാണ് ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. ബി ജെ പിക്ക് ഗുണം കിട്ടുന്ന തരത്തിലേക്കുള്ള പോളിസിയിലേക്ക് ആര് പോകുന്നു? മൻമോഹൻ സിംഗ് പോകുന്നു. ഞങ്ങളുടെ ആശങ്ക അസ്ഥാനത്തായില്ല എന്ന് കാലം തെളിയിച്ചല്ലേ ഞങ്ങളുടെ നിലപാടായിരുന്നു. ശരി, കേരളത്തിലെ തലമുറ നേതാവാണ് എ കെ ആന്റണി. എ കെ ആന്റണിയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ മകന് ഒരു കൈക്കൂലി ആരോപണം ദല്ലാൽ നന്ദകുമാറാണ് ഉന്നയിച്ചെങ്കിലും അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ അതിനെ പ്രസക്തമാക്കുന്നത് ഈ ആരോപണത്തെ ഒരു പരിധിവരെ പി ജെ കുര്യൻ ശരിവെക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഈ കാലത്തെ ഈ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ? അതായത് ഇതിന്റെ വസ്തുതകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഭരണ സംവിധാനത്തെ ദുർവിനിയോഗം ചെയ്യുക എന്നുള്ളതാണ്. ഭരണ സംവിധാനം ദുർവിനിയോഗം ചെയ്യാൻ അതാത് കാലത്തെ കോൺഗ്രസ് ഭരണത്തിലായാലും ബി ജെ പി ഭരണത്തിലായാലും സാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഭാഗം. മറ്റതൊക്കെ ഇപ്പോൾ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ ഒരു 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 വ്യക്തിക്ക് നേരെയും നമ്മൾ പിന്നെന്താ പറയുക, നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടാത്ത തരത്തിൽ എത്തുമ്പോൾ നമുക്ക് വ്യക്തിയെ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. പക്ഷെ പുറത്തു വന്ന വിഷയത്തെയാണ് നമ്മൾ നോക്കുന്നത്. പുറത്തു വന്ന വിഷയം നോക്കിയാൽ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഗുരുതരമായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ആക്ഷേപം. കുറെ കൂടി വസ്തുതകൾ പുറത്തു വരുമ്പോഴാണ് നമുക്ക് സംബന്ധിച്ചുള്ള പൂർണ്ണത വരിക. പ്രത്യക്ഷത്തിൽ ഇത്തരം ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാത് കാലത്ത് എന്നതിന്റെ ഒരു ഒരു തെളിവ് കൂടിയാണത്. ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഇത്രയേറെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ, പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ ആളുകൾ ഇത് കാണണം, മാതൃകാപരമായ സിനിമയാണ്, അവരുടെ ചെറുപ്പക്കാർ ഇത് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഒരു ബി ജെ പിയുമായിട്ടുള്ള സഭകളുടെ ഒരു ബന്ധത്തിന്റെയൊക്കെ ഒരു തെളിവായി കൂടി കണ്ടുകൂടെ? അത് അവർ വ്യക്തമാക്കേണ്ടതാണ്, അവരാണ് വ്യക്തമാക്കേണ്ടത്. നമ്മളിപ്പോ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാല് ഈ കേരള സ്റ്റോറി ബേസിക്കലി ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ താല്പര്യത്തെയാണ് ഉയർത്തിപ്പിടിച്ചത്. അതായത് കേരള സ്റ്റോറിക്കും തൊട്ടുമ്പോൾ വന്ന കശ്മീർ സ്റ്റോറി ഉണ്ടായിരുന്നു, ഇനിയും ചില സ്റ്റോറികൾ അവരിറക്കും കശ്മീർ ഫയൽസ്. അപ്പോ ഇത് ബേസിക്കലി അതൊരു പൊളിറ്റിക്കൽ സംഗതി. യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന കെട്ടുകഥകൾക്ക് ചുറ്റും തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ പൊതു സമൂഹധാരയെ തകർക്കുകയാണ്. കേരളം എന്ന് പറഞ്ഞാല് അത്യന്തം മതനിരപേക്ഷത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇപ്പോഴത്തെ വിഷയം അതല്ല, ഇത് നേരത്തെ ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സഭകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായ ഒരു സന്ദേശം തന്നെയല്ലേ? അല്ല, അത് നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമല്ല. അതാ കേരളത്തിന്റെ സെക്യുലർ സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു പെരുമാറ്റമല്ല ഇക്കാര്യത്തില് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊന്നും ഇപ്പൊ സഭയെക്കുറിച്ച് സഭ എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അത് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണമുള്ള അവരുടെ ഒരു മേഖല. ഞങ്ങൾ പൊളിറ്റിക്സാണ്, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവരുടേത് വിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ആളുകളാണ്. അവര് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്ന് അവർ നന്നായിട്ട് പരിശോധിക്കണം. നമുക്ക് പാലക്കാട്ടേക്ക് വന്നാൽ ഈ പാലക്കാട് മുൻ എം പി ആയിരുന്നു, ഇപ്പോൾ ഒരു വലിയ ദൌത്യം തന്നെയാണ് മുന്നിലുള്ളത്, ഇത് തിരിച്ചുപിടിക്കുക എന്നുള്ളത്. ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഈ പാലക്കാട് ജനങ്ങൾക്ക് നൽകാനുള്ളൊരു എന്താണ് ഞങ്ങൾ ഈ പാലക്കാട് ജനങ്ങളോട് പറയാനുള്ളത്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ രണ്ടു മൂന്ന് ചുമതലകൾ നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒന്ന്, ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിൽ പാലക്കാടിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വികസനപരമായി എത്രത്തോളം പാലക്കാടിനെ മുന്നോട്ട് കൊണ്ടുപോകണം.
അപ്പൊ അതിന്റെ ഒരു മുൻഗണനാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയുള്ള ഒരു പൊതു വികസനത്തിന് നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. എം പി എപ്പോഴും ഒരു ഫെസിലിറ്റേറ്ററാണ്, അത് മുൻകൈയെടുത്തിട്ട് പോണ്ടൊരാളാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. ഇവിടുത്തെ കാർഷിക മേഖല, വ്യവസായ മേഖല, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഹയർ എഡ്യൂക്കേഷൻ, ഈ എല്ലാ മേഖലകളിലും നമുക്ക് ഒരു 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 പരിഗണന കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനാണ്. അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ, ഈ കാർഷിക തകർച്ചയുണ്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ കാർഷിക തകർച്ചയ്ക്ക് പരിഹാരം കാണാനുള്ള ബേസിക് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങൾ എടുക്കണം. ജനകീയ പിന്തുണയോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ട് മേഖലയിൽ രണ്ട് ഇഷ്യൂസ് വരും. ഒന്ന് വില ആയിട്ട് ബന്ധപ്പെട്ടാണ്, രണ്ട് ഇൻപുട്ട് കോസ്റ്റിലെ സബ്സിഡീസുമായിട്ട് ബന്ധപ്പെട്ട്. അത് രണ്ടും കലർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് കൃഷിക്കാരനെ സംരക്ഷിക്കണം. അപ്പൊ അത്തരം വിഷയങ്ങൾ നമുക്ക് എടുക്കണം. ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, അതിൽ പൊല്യൂഷൻ കുറയുന്ന എന്നാൽ വലിയ തൊഴിൽ സാധ്യതയുള്ള പുതിയ വ്യവസായങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒക്കെ വളരെ തീവ്രമായി അതിനെ വിലയിരുത്തിയിട്ട് നമ്മൾ നല്ലൊരു മുൻകൈ ആയി. നിലവിലെ സിറ്റിംഗ് എംപി തന്നെയാണ് താങ്കൾക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്ന കഴിഞ്ഞ 5 വർഷം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കാൻ കഴിഞ്ഞു, ജനങ്ങൾക്കിടയിൽ ഏറ്റവും സജീവമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു മേന്മയോടു കൂടിയാണ് അവകാശത്തോട് വാർഡിന് മത്സരിക്കുന്നത്. ആ മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ തന്നെയാണ് കുറെ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. അത് എല്ലാ പൊതുപ്രവർത്തകം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലാണ്. ഞാനിപ്പോൾ പാലക്കാട്ട് പിന്നെ എം പി അല്ലെങ്കിലും പാലക്കാടിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട് ഇടപെടുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എം പി അല്ലാത്ത കാലത്തും പാലക്കാട്ടെ ഒരു പൊളിറ്റിക്സിൽ ഞാനുണ്ട്. അത് സംഘടനാപരമാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നിപ്പോ എം പി ആയി ജയിച്ചാൽ സ്വാഭാവികമായിട്ടും പിന്നെ എല്ലാവരും ഏത് പാർലമെന്റ് അംഗവും അവനവന്റെ നിയോജക മണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ അടുത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നവരാണ്. വ്യക്തിപരമായിട്ട് ഞാനാണ് വെച്ചാൽ വളരെ ഈസി ആക്സസിബിൾ ആയൊരാളെ ആർക്കും വരാം ആർക്കും കാണാവുന്ന ഒരാളുമാണ്. അപ്പൊ അതിലിപ്പോ നമുക്ക് അതിലൊന്നും ഒരു മത്സരമില്ല. പിന്നെ ഒരു ഒരു എം പി സിറ്റിംഗ് എം പി കുറെ ക്ലെയിംസ് ഒക്കെ പറയും, ഇതൊക്കെ പൊളിറ്റിക്സിലെ സാധാരണ സംഭവമാണ്. അതിന്റെ അപ്പുറത്തേക്കുള്ള വെയിറ്റ് ഒന്നും അതിന് ഒരാളും കൊടുക്കില്ല. എല്ലാ എം പിയും പറയും ഈ എം പി ഫണ്ട് ഉപയോഗിച്ചു എന്നുള്ളത്. ആരും എം പി ആരും ഉപയോഗിക്കൂലേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എം പി ആയിരിക്കുക, നിങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് ആര് എം പി ആയാലും എ ആയാലും ബി ആയാലും സി ആയാലും അയാൾ കിട്ടുന്ന എം പി ഫണ്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഞാനത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ ഇവിടെ എന്റെ പൊളിറ്റിക്സിനാണ് പ്രധാനമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. രാഷ്ട്രീയമാണ് ഈ മത്സരം, രാഷ്ട്രീയമാണ്. ആര് എം പി ആയാലും എം പി ഫണ്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കും, അത് എത്രയെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. ഈ ബി ജെ പി ഇവിടെ എ ക്ലാസ് മണ്ഡലമായി കാണുകയും കഴിഞ്ഞ തവണ 200,000 വോട്ട്, 200,000 മേളിൽ വോട്ടൊക്കെ വാങ്ങിയൊരു മണ്ഡലം കൂടിയാണ്. ഈ ബി ജെ പിയുടെ ഇവിടുത്തെ ഒരു മത്സര സാധ്യത അല്ലെങ്കിൽ അവരുടെ വെല്ലുവിളി എങ്ങനെയാണ് കാണുന്നത്? അല്ല, ബി ജെ പി അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ അതിന്റെ വോട്ട് ഷെയർ കുറയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. അത് ബി ജെ പിക്ക് കേരളം ബി ജെ പിയുടെ കേന്ദ്ര ഭരണം സ്വീകരിച്ച നിലപാടുകളോട് താല്പര്യപൂർവ്വമല്ല പ്രതികരിക്കുന്നത്. അവരുടെ അമിതാധികാര പ്രവണതയെ കേരളം ഇഷ്ടപ്പെടുന്നില്ല. ഇവർ മുഖ്യമന്ത്രിയെ പിടിച്ച് വെറും തറയെ കടത്തിയിരിക്കുക അവിടെ ആ തിഹാർ ജയിലില് തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ. യുസി ഡെമോക്രാറ്റിക് നോംസ് വെച്ച് നോക്കിയാൽ അത്യന്തം വലപനീയമാണത്. അപ്പോൾ അമിതാധികാരത്തിന്റെ പൂർണ്ണത കാണാൻ കഴിയും. ഇക്കണോമിക് സ്ലോ ഡൗൺ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന കണക്കനുസരിച്ച് 40% നമ്മുടെ ഹൗസ് ഹോൾഡ്സിന്റെ കടബാധ്യത, അതായത് കാർഷിക ലോണും വിദ്യാഭ്യാസ ലോണും പിന്നെ കല്യാണത്തിനുള്ള ലോണും എടുത്തിട്ട് എല്ലാ കുടുംബങ്ങളും കടബാധ്യതയിലേക്കും. 47 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടിയ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തിലെ ശരാശരി കുടുംബങ്ങൾ ഇന്ന് നേരിടുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ സമൂഹത്തിന്റെ മുന്നിൽ. അപ്പോൾ ഇതൊക്കെ ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരാണ്. ആ അനുഭവിക്കുന്ന സാധാരണക്കാരന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലുള്ളത്. പിന്നെ മറ്റൊരു മതത്തിനോടുള്ള തീവ്ര വിദ്വേഷം അതൊന്നും കേരളം ഇഷ്ടപ്പെടുന്നില്ല. കേരളം എല്ലാവരെയും ഇൻക്ലൂസീവ് സ്റ്റേറ്റാണ്, എല്ലാവരെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല നാടാണ്. ഇവിടെ പൊതുവെ നോക്കിയാൽ ഇന്ത്യയിൽ മറ്റേത് സ്ഥലത്തേക്കാളും സമാധാനം ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ അവർ കേന്ദ്ര നിലപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ വൈരുദ്ധ്യങ്ങളെ അതോടൊപ്പം അവരുണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണത്തെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത മലയാളി മതനിരപേക്ഷതയിലും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളിൽ കുറെ ലെഫ്റ്റ് ഗവൺമെന്റൊക്കെ കേരളം ഒരു ഇടതുപക്ഷ ഗവൺമെന്റിലെ സ്ഥല ഏറ്റവും മനോഹരമായി സാമൂഹ്യ തുല്യത മറ്റേതൊരു ഇന്ത്യൻ സംസ്ഥാനത്തേക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ് ഒരു മലയാളി. അതുകൊണ്ട് തന്നെ ആ മലയാളിക്ക് ഇതിനെ വിവേകപൂർവ്വവും വിവേചനപൂർവ്വവും തിരിച്ചറിയാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു വോട്ട് ചെയ്യും. ബി ജെ പി ഇവിടെ അഡ്വാൻസ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടാണോ അതോ ഈ പാലക്കാട്ടെ വേനൽ ചൂടാണോ ഏതാണ് കൂടുതൽ കടുത്തത്? ചൂടുണ്ട്, സ്വാഭാവികമായിട്ടും ചൂടാണ്. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞാല് ഡൽഹിയില്
നിങ്ങൾ കുറച്ച് ദിവസം ജീവിച്ചാലും ഈ ചൂടുണ്ടാവും. ഏപ്രിൽ മാസം ഡൽഹി, ഏപ്രിൽ മെയ് ജൂൺ ഡൽഹിയിലും തീവ്രമായ ചൂടുള്ള ഒരു മാസമാണ്. ഇപ്പം നമ്മളെ ഉത്തരേന്ത്യയിലും പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. നമ്മളെപ്പോഴും ഒരു 32-34 ഇടയിൽ, ഒരു 22-24 മേലെ ഇങ്ങനെ നിൽക്കുകയാണ്. 24-34 ഇടയിൽ എപ്പോഴും നിൽക്കുന്നത്. 34 നമുക്ക് വലിയ ചൂടായിട്ട് ഫീൽ ചെയ്യാം. 32 നമ്മൾ പൊതുവെ ഉണ്ടാവും. അതൊരു ഉഷ്ണമേഖലയിലാണെങ്കിലും ഹ്യൂമിഡിറ്റി ഉള്ളൊരു ക്ലൈമറ്റ്, അങ്ങനെ നമ്മുടെ ഒരു പൊതുവെ തകരാറില്ലാത്ത ഒരു ഒരു ഫാനുകൊണ്ട് നമുക്ക് സംഗതി എടുത്ത ഒരു കൂളർ പോലും ആവശ്യമില്ലാത്തൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. ഇപ്പം നമുക്ക് പിന്നെ പീക്ക് അവറിലൊക്കെ വലിയ ഇലക്ട്രിസിറ്റി ഉപഭോഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂളറുള്ള എ സി തന്നെ ഉപയോഗിച്ച് തുടങ്ങിയാണ് ചിലപ്പോൾ. അപ്പോൾ ആളുകൾക്ക് നിത്യജീവിതത്തിന് വലിയ പ്രയാസം. പാലക്കാട് ആകുമ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന ചൂടിൻ്റെ സ്ഥലമായിട്ട് പാലക്കാട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അത് വിഷമമുണ്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഒരു വിഷമമുണ്ടാകും. സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ അലുവിയോ, സ്ഥാനാർത്ഥി ഒരു മണിക്കൂറിൽ ഏറ്റായി ഈ ഉച്ചസമയത്ത് വരിക, അദ്ദേഹം ഒരു മണിക്കൂർ അവരെ വെയിൽ നിൽക്കില്ല. ഞാനെപ്പോഴും അതാലോചിച്ചുകൊണ്ടായിരിക്കുന്നത് എൻ്റെ വണ്ടിയിൽ. നമ്മുടെ സാധാരണ ഓട്ടറി ചൂടിൽ അവർ നിൽക്കുന്നുണ്ട് നമ്മളെ റിസീവ് ചെയ്യാൻ, നമ്മളെ കൂടെ സ്വീകരിക്കാൻ, നമ്മുടെ കൂടെ പ്രസംഗം കേൾക്കാൻ. അവർ നിൽക്കുന്നത് ചൂടിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ അവർ നിൽക്കാൻ തീരുമാനിച്ച സ്ഥലത്തായിരിക്കും സൂര്യൻ ഉച്ചസ്ഥായിൽ പ്രവേശിക്കേണ്ടത്. നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ എങ്ങനെയെന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചൂടിലാണ്, നമ്മൾ പിന്നെ കാൻഡിഡേറ്റ് ആണ്. യു ഹാവ് ടു ബി നോർമൽ, അതിനോട് നോർമലൈസ് ചെയ്തു. പാവം ജനത്തിന്റെ കാര്യമായിരിക്കും. അപ്പോൾ നമ്മളും ജനങ്ങളും ഒക്കെ ഈ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും പാലക്കാടിലെ ചൂടിലും ഇവിടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് എ വിജയരാഘവനുള്ളത്.